Salatu wassalamu ala ashrafir rasulillah wa ala alihi wa sahbihi ajma'in wa manamulla panditanmare umarakale muslim jamaatindeyum SVS-indeyum SSF-indeyum നേതാക്കൾ പ്രവർത്തകർ വിദ്യാർത്ഥികൾ അല്ലാഹു തആല നമ്മുടെ സംഗമം കബൂലാക്കുമാറാവട്ടെ നേരത്തെ സയ്യിദ് അവരോട് ഓർമ്മപ്പെടുത്തിയതുപോലെ നമ്മുടെ കുരുന്നുകൾക്ക് കുട്ടികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല വിവിധ തരത്തിലുള്ള കഴിവുകൾ നൽകിയിട്ടുണ്ട് ഈ കഴിവുകൾ പരിപോഷിപ്പിക്കുവാൻ വളർത്തുവാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് രക്ഷിതാക്കളുടെ ബാധ്യതയാണ് ആ വലിയൊരു ബാധ്യതയാണ് ഇന്ന് SSF ഏറ്റെടുത്തുകൊണ്ട് കേരളത്തിലുടനീളം യൂണിറ്റ് തലം മുതൽ സ്റ്റേറ്റ് തലം വരെ നടക്കുന്ന ഈ മഹത്തായ സാഹിത്യോത്സവം എന്ന പേരിൽ നടക്കുന്ന പരിപാടികൾ എന്തുകൊണ്ടും നല്ല കാര്യമാണോ ഒരാൾ ചെയ്തത് അതിന് പ്രോത്സാഹനം കൊടുക്കുക അതിനെല്ലാ നിലക്കുള്ള സപ്പോർട്ട് ചെയ്യലാണ് ഒരു ബുദ്ധിയുള്ള മനുഷ്യന്റെ ലക്ഷ്യം അതൊരു അമുസ്ലിമാവട്ടെ നല്ല കാര്യം ചെയ്തതെങ്കിലും അതിന് പ്രോത്സാഹനം കൊടുക്കണം എന്തിനറിയാം നമുക്കെല്ലാവർക്കും അറിയാം ആയത്തുൽ കുർസി അതിന്റെ മഹത്വം പലതും നമ്മൾ പഠിച്ചിട്ടുണ്ട് നമ്മൾ അറിയാത്ത പലതുമുണ്ട് ഉറങ്ങുന്ന സമയത്ത് രാത്രി സമയത്ത് വീട്ടിൽ വെച്ച് ആയത്തുൽ കുർസി ഓതി കിടന്നുറങ്ങിയാൽ ആ വീട്ടിലേക്ക് കള്ളം വരികയില്ല എന്ന ആയത്തുൽ കുർസിയുടെ മഹത്വം ഇത് പഠിപ്പിച്ചു കൊടുത്തത് ആരാണ് ഇബ്ലീസുല്ലൈല സഹാബത്തിൽ പലർക്കും ഈ സംഭവം ഉണ്ടായിട്ടുണ്ട് മുത്തലിബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ മൂന്ന് പ്രാവശ്യം ആ കണ്ട സഹാബികൾ വന്ന് പറഞ്ഞപ്പോൾ അവസാനമായിട്ട് പറഞ്ഞത് അമ്മാ ഇന്നഹു സദഖ് ഫഹുവ കദൂ ആള് കള്ളനാണെങ്കിലും പറഞ്ഞത് സത്യമാണ് ആയത്തുൽ കുർസി ഓതിയാൽ ആ വീട്ടിൽ കള്ളൻ പ്രവേശിക്കുകയില്ല എന്ന് പഠിപ്പിച്ചു കൊടുത്തത് ഇബ്ലീസുല്ലൈന പഠിപ്പിച്ചത് ആരാണ് എന്ന് നോക്കാതെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അമ്മാ ഇന്നഹു സദഖ് സത്യമാണ് അവൻ പറഞ്ഞത് നോക്കൂ നിങ്ങൾ ഒരാളെ നല്ല കാര്യം പഠിപ്പിച്ചു തന്നാൽ നല്ല പ്രവർത്തനങ്ങൾ ഒരാൾ നടത്തിയാൽ അതിനെ പ്രോത്സാഹിപ്പിക്കുകയും അതിനെ അഭിനന്ദിക്കുകയും ചെയ്യുക എന്നുള്ളത് ഏതൊരു മനുഷ്യന്റെയും അധ്യതയാണ് അതുകൊണ്ട് തന്നെ എല്ലാ എന്റെ രക്ഷിതാക്കളോട് നാട്ടുകാരോടും ഓർമ്മപ്പെടുത്താനുള്ളത് നമ്മൾ ഒരിക്കലും മന്നാവുൽ ഖൈർ എന്ന ലിസ്റ്റിൽ പെട്ടുപോകരുത് പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഖലം ഒന്ന് ഓതി നോക്കിയാൽ ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആക്ഷേപിച്ച വ്യക്തിക്ക് അല്ലാഹു തആല മറുപടി കൊടുത്ത ഒരു സൂറത്താണ് സൂറത്തുൽ ഖലം ഈ സൂറത്തുൽ ഖലമിൽ പത്തോളം വിശേഷണങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഈ ആക്ഷേപിച്ച വ്യക്തിയെ അല്ലാഹു തആല മറുപടിയായി കൊണ്ട് പറഞ്ഞിട്ടുള്ളത് അതിൽപ്പെട്ട ഒരു വിശേഷണമാണ് മന്നാഉൽ ഖൈർ എന്താണ് അതിന്റെ അർത്ഥം എല്ലാവർക്കും അറിയാം ഖൈറ് മുടക്കി എന്നാണ് അതിന്റെ അർത്ഥം നല്ല പ്രവർത്തനം ഒരാൾ നടത്തുന്നുണ്ടെങ്കിൽ അതിനെ മുടക്കുന്നവൻ എന്നാണ് ഈ മന്നാഉൽ ഖൈറിന്റെ അർത്ഥം ഇത് പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഖലം എടുത്തു നോക്കിയാൽ കാണാം ഇത് ആർക്ക് കൊടുത്ത വിശേഷണമാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആക്ഷേപിച്ച വ്യക്തിക്ക് അല്ലാഹു കൊടുത്ത വിശേഷണം ഹബീബായ മുത്തലിബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹുകൾ പാടാനും പറയാനും പ്രസംഗിക്കാനും എഴുതാനും ഇങ്ങനത്തെ നല്ലൊരു വേദി ഒരുക്കുമ്പോൾ അത് മുടക്കാനും അതിനെതിരെ ശബ്ദിക്കാനും വരുന്നുണ്ടെങ്കിൽ അവൻ ഈ ലിസ്റ്റിൽപ്പെട്ടവനാണെന്നാണ് ഈ സമയത്ത് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് നമ്മൾ ആരും മന്നാഉൽ ഖൈറിൽ പെട്ടുപോകരുത് ഖൈറ് നല്ലതാര് പ്രവർത്തിക്കുകയാണെങ്കിലും അതിന് സപ്പോർട്ട് ചെയ്യുക കയ്യുന്നില്ലേ മിണ്ടാതിരിക്കുക ഇതാണ് ഒരു ബുദ്ധിയുള്ളവൻ ചെയ്യേണ്ടത് ഖൈറിനോട് സഹകരിക്കാൻ ഒത്താഹ ചെയ്യാൻ അതിനുവേണ്ട പ്രോത്സാഹനങ്ങൾ നൽകാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ എല്ലാവിധ അഭിനന്ദനങ്ങളും നൽകിക്കൊണ്ട് വ ആഖിറു ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി